ജസ്രജി, സദാനന്ദ മാഷ് പറഞ്ഞ ആ ഒരു കണക്ട് ചെയ്തൊരു കാര്യം, ഇപ്പോ തൃക്കാക്കര ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഒരു മുൻമന്ത്രിയും ഒരു മന്ത്രിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ ഒരു വാക്ഫയറ്റ് ഉണ്ടായിരുന്നു, താൽക്കാലിക അധ്യാപകന്മാരെ അതല്ലെങ്കിൽ അവരെ എടുക്കുന്നത് പി എസ് സിക്ക് വിടുമെന്ന ആ ഒരു വിഷയം മാഷ് പറഞ്ഞുകൊണ്ട് എനിക്ക് അത് ഓർമ്മ വന്നതാണ്. ആ വിഷയം കണക്ട് ചെയ്ത് അതുപോലെ തന്നെ ദേശീയ കർഷക മോർച്ച ഉപാധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ കർഷകരുടെ ആ ഒരു അവസ്ഥ കൂടി തൃക്കാക്കരയിൽ എന്തായിരുന്നു, ഈ രണ്ട് വിഷയങ്ങൾ കൂടി ഒന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചും തൃക്കാക്കരയെ സംബന്ധിച്ച് കാർഷിക മേഖല എന്ന് അത്ര ശക്തമായി പറയാനില്ല എങ്കിൽ പോലും കാർഷിക മേഖലയിൽ ഉള്ളവര് നേരിടുന്നതായിട്ടുള്ള പ്രശ്നം നോക്കിയാല് കാർഷിക ഭാരതം ലോകത്തിന്റെ മുമ്പിൽ വലിയ അത്ഭുതമായി കുതിച്ചു ചാട്ടം നടത്തി എന്നുള്ളത് ലോകം മുഴുവൻ ഇപ്പൊ അംഗീകരിച്ചു. അതുകൊണ്ടാണല്ലോ ഗോതമ്പ് അരി തരണം എന്നെല്ലാവരും പറയുന്നത്. ഇപ്പൊ കേരളത്തിലേക്ക് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തും ഈ പിണറായി മന്ത്രിസഭയുടെ കാലത്തുമായി കാർഷിക രംഗത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി 6,000+ കോടി രൂപ പ്രത്യേക പ്രോജക്റ്റുകളായിട്ട് കൊടുത്തു. മുൻ മന്ത്രിസഭയുടെ കാലത്ത് കൃഷിമന്ത്രി സുനിൽ കുമാറിന്റെ കാലത്ത് 3,560 കോടി രൂപ FPOകൾ ഉണ്ടാക്കാൻ കൊടുത്തു. ഈ മന്ത്രിസഭയുടെ കാലത്ത് 2,520 കോടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് കാർഷിക രംഗത്ത് കൊടുത്തു. ഇത് രണ്ടും കൂടെ ചേർന്നാൽ 6,000 കോടിയിലധികം കൊടുത്തു. പക്ഷേ ഇവരിത് വിനിയോഗിച്ചിട്ടില്ല. പിണറായി വിജയന്റെ രണ്ട് മന്ത്രിസഭയും ഈ പണം ഏറ്റുവാങ്ങിയിട്ടില്ല, ജനങ്ങൾക്ക് വിതരണം ചെയ്തിട്ടില്ല. എന്നിട്ട് ഇവിടെ കർഷക ആത്മഹത്യ നടക്കുകയാണ്. കർഷകന് വിള നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇൻഷുറൻസ് ആനുകൂല്യം കിട്ടാതെ പോവുകയാണ്. വളത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ റേഷൻ കടയില് ബയോമെട്രിക് സംവിധാനത്തിൽ വിരലടയാളം വെച്ച് റേഷൻ മേടിക്കുന്നത് പോലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വളം മേടിക്കുന്ന സംവിധാനം വന്നപ്പോൾ കേരളം പറഞ്ഞു ഇത് കേരളമാണ്, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? കേരളത്തിലെ കർഷകർക്ക് ഇപ്പൊ വളം കിട്ടാനില്ല, അവർ സമരരംഗത്താണ്. അതുപോലെ തന്നെയാണല്ലോ ഈ പാലുൽപാദന മേഖലയിൽ 38 രൂപ കർഷകന് കിട്ടുന്നു, 48 രൂപയ്ക്ക് മിൽമ വിൽക്കുന്നു, 10 രൂപ കർഷകനെ കൊള്ളയടിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ അവസ്ഥയല്ലല്ലോ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കാർഷിക മേഖലയെ പരിപൂർണമായിട്ട് തകർത്തിരിക്കുകയാണ്, അവഗണിച്ചിരിക്കുകയാണ്. കർഷകൻ ഈ സത്യങ്ങൾ തിരിച്ചറിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എപ്പോഴും ഇടതുപക്ഷത്തെ പിന്താങ്ങി കൊണ്ടുനിന്ന മാതൃഭൂമി പത്രം പോലും ഇതുപോലെയുള്ള സത്യങ്ങൾ 1-ാം പേജില് ലീഡ് വാർത്തയായിട്ട് എഴുതേണ്ട ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഏഷ്യാനെറ്റിന്റെ ബിരു മാറുന്നത് പോലെ നാളെ മാതൃഭൂമിയും മനോരമയും ഒക്കെ ഒന്ന് മാറ്റി ചിന്തിച്ചിട്ട് സത്യം തുറന്നു പറയാൻ തുടങ്ങുകയാണ് എങ്കിൽ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകും കാർഷിക രംഗത്ത്. ഞാന് ബൈജു മറ്റൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ. അതായത് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ UDFല് ഏറ്റവും കൂടുതൽ MLA മാരുള്ള പാർട്ടി മുസ്ലിം ലീഗ് ആയിരിക്കും, കോൺഗ്രസിന്റെ 2-ാം സ്ഥാനത്തായിരിക്കും. അതുപോലെ തന്നെ അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ LDFന്റെ CPM നയരൂപീകരണത്തിന്റെ കരുത്ത് നഷ്ടപ്പെട്ട് CPMന്റെ രാഷ്ട്രീയ നയരൂപീകരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDPIയും ചേർന്ന് ഏറ്റെടുത്തു. ഇപ്പൊ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു, ഏറ്റെടുക്കും. ഇതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ രണ്ട് മുന്നണികളും രാജ്യസഭയിലേക്കുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുത്തപ്പോ യാതൊരു രാഷ്ട്രീയ പ്രസക്തിയുമില്ലാത്ത രണ്ട് മുസ്ലിങ്ങളെ അയച്ചു എന്നുള്ളത്. മത്സരിച്ച് മത്സരിച്ച് ഇസ്ലാമിക വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുക. ഇതിന്റെ ഫലമായിട്ട് വരാൻ പോകുന്നത് എന്താണ്? LDFനെ പോപ്പുലർ ഫ്രണ്ടും SDPIയും വിഴുങ്ങും, UDFനെ മുസ്ലിം ലീഗ് വിഴുങ്ങും. ഈ വിഴുങ്ങൽ രണ്ടും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം ഈ പറഞ്ഞ ശക്തികൾ എല്ലാം കൂടെ ഒന്നിക്കും. അതായത് മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും SDPIയും പിന്നെ ആരൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരെല്ലാം കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കയ്യിൽ കേരളം ഇവർ രണ്ടുപേരും കൊണ്ടുപോയി കൊടുക്കും. ഇതിലേക്കാണ് LDFും UDFും നീങ്ങുന്നത്. എന്നാൽ ഭാഗ്യവശാൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഇതേപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയതുപോലെ ഒരു വലിയ മാറ്റമുണ്ടായാൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹവും കോൺഗ്രസിനെ അന്ധമായിട്ട് പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ സമൂഹവും ഈ പറയുന്ന ക്രൈസ്തവ സമൂഹം കണ്ടെത്തിയ യാഥാർത്ഥ്യം സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ കേരളത്തിൽ വലിയ മാറ്റമായിരിക്കും വരിക. അവിടെ ബൈജു ചോദിച്ച കർഷകന്റെ വിഷയം അന്ന് കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നേതൃത്വം ഉണ്ടാകും. ഏതൊരു കാര്യത്തിനും ഡിഗ്രിയോ അല്ലെങ്കിൽ +2 എടുത്തിട്ട് വിദേശത്തേക്ക് പോകുന്ന ആ ഗതികേട് അവസാനിക്കും. കേരളത്തിന്റെ ടൂറിസവും വിദ്യാഭ്യാസവും ആരോഗ്യവും പരിസ്ഥിതിയും അടക്കമുള്ള കാര്യങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് ക്യാഷ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ജീവിത നിലവാരവും ഈ സംസ്ഥാനത്തിന്റെ നിലവാരവും മാറ്റപ്പെടും. വലിയ മാറ്റം
അതിന് നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം വളരെ പെട്ടെന്നായിരിക്കും വരിക. അതല്ലാതെ ഇവിടെ പലരും പ്രതീക്ഷിക്കുന്നത് പോലെ 2020 ആം ആദ്മി പാർട്ടിയോ വന്നിട്ട് കേരളത്തെ രക്ഷിക്കാൻ പോകുന്നില്ല. അതൊക്കെ ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അവിടെ തന്നെ അവസാനിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും അതിന് പ്രസക്തിയില്ല. അപ്പോൾ ഏതായാലും കേരളത്തെ ഒന്ന് കടഞ്ഞെടുക്കുന്ന ഒരു ചേണിംഗ് ഫാക്ടർ എന്ന നിലയിൽ ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ പാലാഴി മഥനത്തിന്റെ ആരംഭം കുറിക്കും. ആ പാലാഴി മഥനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന അമൃതകുംഭം ഉയർന്നു വരും എന്ന് തന്നെയാണ് എന്റെ ബലമായ വിശ്വാസം. എന്തായാലും ഈ വൈകിയ വേളയിലാണെങ്കിലും നമുക്ക് 2000+ പ്രേക്ഷകരുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം പറയാതെ വയ്യ. കാരണം 10-7 സമയം അത്രയായിട്ട് പോലും നമ്മുടെ ആളുകൾ. അപ്പോൾ ശരിക്കും ഈ തൃക്കാക്കരയിൽ നമ്മൾക്ക് കാണിക്കുന്നത് താക്കീത് സന്ദേശം എന്ന് പറയുന്ന പോലെ നമ്മൾ നേരത്തെ കേട്ട ആ ഒരു കുഞ്ഞിന്റെ മനസ്സിൽ നിന്നും വന്ന ആ ഒരു മുദ്രാവാക്യം, ആ ഒരു സൂക്ഷിച്ചാൽ സൂക്ഷിച്ച് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് ജീവിച്ചാൽ വേണമെങ്കിൽ ഇവിടെ ജീവിക്കാം, അല്ലാത്തവർക്ക് ഈ അരിയും മലരും കുന്തിരിക്കവും ഉണ്ടാക്കാം, അത് സൂക്ഷിച്ചു വെക്കാം നിങ്ങൾക്ക് മരിക്കുമ്പോൾ ആ കർമ്മത്തിന്. അതിനുവേണ്ടിയുള്ള കാലന്മാർ വരികയാണ് വരികയാണ് എന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ആ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ ഇത് ആ മുദ്രാവാക്യം തന്നെ ഇവിടെ കടമെടുത്തുകൊണ്ട് ഈ തൃക്കാക്കര ഇലക്ഷന്റെ ഉത്തരം അത് നിങ്ങൾക്ക് താക്കീതാണോ ഓരോ മലയാളിക്കും, സന്ദേശവുമാണ് ഓരോ മലയാളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താ